ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രീതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ആനച്ചവട്ടി മീനാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു അര കിലോ മീനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യേണ്ട മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് മസാല എല്ലാ കഷ്ണത്തിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിതൊരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. ഈ മസാലക്കൂട്ടി മീനിൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓരോ കഷ്ണങ്ങളും വച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫ്രൈ ചെയ്തതിൻ്റെ അടിയിൽ കറിവേപ്പിലേൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഈ കറിവേപ്പിലേൻ്റെ ടേസ്റ്റും കൂടിയിട്ട് ഈ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് മുഴുവനും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടിയിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഈ ഫിഷ് ഫ്രൈയിൽ കറിവേപ്പിലേൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. പ്രീതിസ് കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.